कंसस्योद्दामवृत्ते कलुषितमनसः सोदरी पुत्रः वेण्मणि हरिदासिन्റെ അനുസ്മരണം തൃക്കോണത്രയിൽ സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കാറ്. ഒരരങ്ങിൽ കച്ചേരിയും കഥകളിയും അനുസ്മരണ സമ്മേളനവുമായി നടത്താറുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈനായിട്ടുള്ള ഒരു അനുസ്മരണം നടത്തേണ്ടി വന്നു. ഹരിദാസേട്ടനെ ഒരിക്കലും ഞങ്ങളുടെ മനസ്സിന് മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം നമ്മുടെ മുന്നിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അപൂർവ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിന് സാധാരണക്കാരോ അല്ലെങ്കിൽ കുട്ടികളോ വലിയ ആളുകളോ അങ്ങനെയുള്ളൊരു മാറ്റമുണ്ടായിരുന്നില്ല. എല്ലാവരോടും ഒരുപോലെ സ്നേഹിച്ച് സംസാരിക്കാൻ ഉള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സംഗീതത്തിനെ പറ്റിയും രാഗങ്ങളെ പറ്റിയും സിനിമാ സംഗീതത്തിനെ പറ്റിയും കഥകളിയെ പറ്റിയും കഥകളെ പറ്റിയും ഒക്കെ എല്ലാം അദ്ദേഹത്തിന് പറയാൻ വിഷയമുണ്ടായിരുന്നു. അതിനെപ്പറ്റി എല്ലാവരോടും തുറന്ന് സംസാരിക്കാനും അദ്ദേഹത്തിന് പറ്റിയിരുന്നു. അത്ര ഒരു സ്നേഹസമ്പന്നനായ ആ വെൺമണി ഹരിദാസനെ മറക്കാൻ ഞങ്ങൾക്ക് ആർക്കും പറ്റിയിരുന്നില്ല. തൃപ്പൂണിത്തുറയിൽ എല്ലാ വർഷവും അനുസ്മരണം സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം അതിലൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു പല കലാകാരന്മാരും അദ്ദേഹത്തിനെ പറ്റി സംസാരിച്ച് ഈ അനുസ്മരണം നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഹരിദാസേട്ടൻ്റെ ദീപ്ത സ്മരണയ്ക്കു മുമ്പിലെ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹരിദാസേട്ടനെ കുറിച്ചുള്ള ഓർമ്മകൾ എത്രയാന്ന് അറിയില്ല. കുട്ടിക്കാലം തൊട്ട് ഓർമ്മ വെച്ച നാട് തൊട്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരംഗാണ് ഇല്ലേ, എപ്പോഴും അതേന്ന് പറയാം. കാരണം ഇവരൊന്നും നമ്മളെ വിട്ട് പിരിഞ്ഞുന്ന് നമുക്ക് തോന്നണില്ല. അതുപോലെയുള്ള ഒരു ആത്മബന്ധമാണ് ഞങ്ങള് നമ്മളെ ഉണ്ടായിരുന്നത്. ഹരിദാസേട്ടന്റെ കുടുംബവും സത്സഹത്തിൽ കുട്ടികളും ശരത്താനും അനിയനും എല്ലാരും ഞങ്ങള് ഒരു ഫാമിലി പോലെ കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ഹരിദാസേട്ടൻ ഞങ്ങളുടെ കൂടെ പല യാത്രകളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പരിപാടിക്കൊക്കെ അച്ഛന്റെ കൂടെ ഞങ്ങള് പോവാറുണ്ട്. ആ സമയത്തൊക്കെ ഹരിദാസേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ അരങ്ങുകളെ പറ്റി പറയാനാണെങ്കിൽ എത്ര പറഞ്ഞാലും തീരില്ല. അച്ഛനായിട്ട് അത്ര യോജിച്ച് പോയിരുന്ന ഒരാളായിരുന്നു അരങ്ങ. ആ അന്നത്തെ കാലത്തിനെ പറ്റി ഇപ്പോഴും ഇപ്പൊ എത്ര അവർ രണ്ടുപേരും അച്ഛനും ഹരിദാസേട്ടനും നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായാലും ഇപ്പോഴും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അച്ഛനെ പറ്റി അല്ലെങ്കിൽ ഹരിദാസേട്ടനെ പറ്റി ഇവരെ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്ന ഒരു കാലത്തെ പറ്റി പറയാത്ത ഒരാളെങ്കിലും ഉണ്ടാവും അവർക്കില്ല. അങ്ങനത്തെ ഒരു ധാരാളം ഓർമ്മകൾ. അവര് രണ്ടാളും കൂടി പാടണ കാണാൻ എന്ത് രസമായിരുന്നു. അവരുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. വേഷം മറന്നിട്ട് വരെ പാട്ടുകാരെ നോക്കി നിന്ന ഒരു കാലമായിരുന്നു അതാണ് പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവര് തമ്മിലൊരു ആത്മബന്ധം തന്നെയായിരുന്നു. ഹരി എന്നുള്ള വിളിയില് അച്ഛന്റെ എല്ലാ സ്നേഹവും ഉണ്ടായിരുന്നു. ഹരി ഹരിദാസേട്ടല്ലാണ്ട് ഒരു അരങ്ങ എന്റെ ഓർമ്മയില് അന്നൊന്നും ഇല്ല തന്നെ. ഇനി പറയാൻ ധാരാളം ഓർമ്മകളുണ്ട്. ഞങ്ങളൊപ്പം യാത്രയില് ഉള്ള തമാശകള്, ഹരിദാസേട്ടന്റെ കൂടെ ഉള്ള തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഹരിദാസേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുറക്കാട് ഒരു ദിവസം ഒരു വൈകുന്നേരം പുറക്കാട് കടപ്പുറത്തൊക്കെ ഞങ്ങളുടെ കൂടെ ഇറങ്ങി കുറെ കളിച്ച് ടെസ്റ്റ് ആ ഒരു അതിപ്പോഴും കണ്ണിന്റെ മുമ്പിലുണ്ട്. അതൊക്കെ അരങ്ങത്തും കൂടെ ജീവിതത്തിലും ഒക്കെ ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ജീവിച്ചുകൊണ്ട്. സുഖമോ
ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ ദേവി സാമ്പ്രതം ഇകതേ സുകൃതനിധേ നമസ്കാരം. ഞാൻ മാർഗി വിജയകുമാർ, കലാമണ്ഡലം വെൺമണി ഹരിദാസ്. പലരും അദ്ദേഹത്തെ ഹരിദാസ് ഏട്ടനെന്നും ഹരിദാസ് എന്നും ഹരി എന്നും ഒക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ മാർഗിയിലുള്ള ആൾക്കാർ, മാർഗിക്കാർ ഹരിദാസ് തിരുമേനി എന്നായിരുന്നു സംബോധന ചെയ്തിരുന്നത്. അത്രയും ബഹുമാനം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹം നമ്മെ, നമ്മളോടൊപ്പമുള്ള ജീവിതം അവസാനിപ്പിച്ച് മറിഞ്ഞിട്ട് 15 കൊല്ലമാകുന്നു. അഹമ്മദാബാദിലെ ദർപ്പണയിലെ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം മാർഗിയിൽ വരുന്നത് 1977 കാലത്താണ്. ഞാൻ മാർഗിയിൽ പഠിക്കാൻ ചേരുന്നത് 75. എൻ്റെ അരങ്ങേറ്റം മുതൽ അനവധി അരങ്ങുകൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും മാർഗിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എൻ്റെ കലാപരമായ വളർച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട്, അരങ്ങുപാട്ട് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും ഭാവ തീഷ്ണതയോടെ തീവ്രമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംഗീത, കഥകളി സംഗീത ആലാപനം. ഭാവസംഗീതം എന്ന് പറഞ്ഞാൽ ശരിക്ക് കലാമണ്ഡലം ഹരിദാസ് ആണ് ഭാവ ഗായകൻ, ഭാവസംഗീതത്തിൻ്റെ ആൾ എന്ന് പറയുന്നത് ഒട്ടും അനൗചിത്യമല്ല. പ്രത്യേകിച്ച് ഒരു ഭാഗം പറഞ്ഞാൽ നളചരിതം 1-ാം ദിവസത്തിലെ ദമയന്തി ഹംസ ഭാഗം, ദമയന്തി സഖിമാർ തുടങ്ങി ഹംസം പിരിക്കുന്നത് വരെയുള്ള ഭാഗം വളരെ ഗംഭീരമായ അനുഭവമാണ് തന്നിട്ടുള്ളത്. അത് ആ സംഗീതത്തിൽ, ആ ആലാപനത്തിൽ മുഴുകി നമ്മുടെ മനസ്സ് അതിലേക്ക് കൊടുത്ത് ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ആ രംഗത്ത് പ്രവർത്തിച്ചാൽ അത് വിജയകരമാകും എന്നുള്ളതിന് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്രയും ഭാവതീവ്രതയോടെയാണ് അദ്ദേഹത്തിൻ്റെ ആലാപനം. ഞാൻ ഉദാഹരണം ഒരു ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ. അതേമാതിരി തന്നെ ദേവയാനി സ്വയംവരം അത്രയും ഗംഭീരമായി പാടിയിട്ടുള്ള പാട്ടുകാരൻ, കഥകളി പാട്ടുകാരൻ വളരെ അപൂർവമാണ്. അദ്ദേഹം എംബ്രാന്തി ആശാൻ്റെ കൂടെ അഹമ്മദാബാദിൽ നിന്ന് 77 കാലത്ത് മാർഗിയിൽ വരുമ്പോൾ
ഒരു ധൈര്യപൂർവം ഒരു അരങ്ങ് നടത്താനുള്ള പ്രാപ്തി ഉണ്ടെങ്കിലും പരിഭ്രമം കുറവായിരുന്നില്ല. എംബ്രാന്തിരി ആശാനോടുള്ള അനവധി അരങ്ങുകൾ, സഹഗായകനായിട്ടുള്ള അനവധി അരങ്ങുകൾ അദ്ദേഹത്തെ ഭാവ സംഗീതത്തിലേക്ക് ഭാവം കൊടുത്ത് എങ്ങനെ ആലാപനം ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്കും എങ്ങനെ അരങ്ങുകൾ നടത്തണം എന്നുള്ള അവസ്ഥയിലേക്കും ഒക്കെ അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാമി നിൻ പാദം തേടി ഇരുമുടി കെട്ടുമേന്തി പതിനെട്ടു പടികേറി ഭക്തരാൽ ഞങ്ങളെത്തി. സ്വാമി നിൻ പാദം തേടി ഇരുമുടി കെട്ടുമേന്തി പതിനെട്ടു പടികേറി ഭക്തരാൽ ഞങ്ങളെത്തി. സ്വാമി നിൻ പാദം തേടി സ്വാമിയേ ശരണമെല്ല അവിടുത്തെ നാമം ചൊല്ലി. സ്വാമിയേ ശരണമെന്ന അവിടുത്തെ നാമം ചൊല്ലി മണ്ഡലം നോൻപു നോറ്റു രുദ്രാക്ഷമാല്യം ചാത്തി. മണ്ഡലം നോൻപു നോറ്റു രുദ്രാക്ഷമാല്യം ചാത്തി. സ്വാമി നിൻ പാദം തേടി ഇരുമുടി കെട്ടുമേന്തി പതിനെട്ടു പടികേറി ഭക്തരാം ഞങ്ങളെത്തി. സ്വാമി നിൻ പാദം. കലാമണ്ഡലത്തിലെ നമ്പീശനാശാനും ഗംഗാരനാശാനിൻ്റെയിൽ നിന്ന് കിട്ടിയ ആ കഥകളി സംഗീത അഭ്യാസവും പിന്നീട് അഹമ്മദാബാദിൽ ചെന്ന് വളരെ കൊല്ലം അവിടെ സേവനമനുഷ്ഠിച്ച് അവിടെ നിന്ന് കിട്ടിയ സംഗീതവും ഒക്കെ സംഗീത അറിവും ഒക്കെ ചേർത്ത് ഒരു ഒരു വലിയ ഒരു ഭാവ സംഗീതത്തിൻ്റെ അവതാരകൻ ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പം കഥകളിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ നഷ്ടം എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും കഥകളിക്ക് പൊതുവെ അനവധി പാട്ടുകാർ കഥകളിയുടെ നല്ല സംഗീത വഴികളുള്ള അനവധി പാട്ടുകാർ ഉണ്ടെങ്കിലും വലിയ നഷ്ടമുണ്ടായത് മാർഗികയാണ്. ആ കാലഘട്ടത്ത് ഹരിദാസ് സിനിമയിന് മാർഗികയിലുണ്ട് പാട്ടിനുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അനവധി പ്രോഗ്രാമുകളായിരുന്നു മാർഗിക സംഘത്തിന്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പാട്ടിന് കലാമണ്ഡല ഹരിദാസ് ഉണ്ട് അവിടെ എന്നുള്ള ആ മേന്മ മാത്രം ഉൾപ്പെടുത്തി ഉൾക്കൊണ്ടുകൊണ്ട് അനവധി പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാർഗിക്കാണ് ഏറ്റവും വലിയ നഷ്ടം അദ്ദേഹത്തിൻ്റെ വേർപാട്. അത് ചെറിയ നഷ്ടമല്ല. ആ കാലഘട്ടത്ത് കലാമണ്ഡലം ഹരിദാസ് തിരുമേനി ഉണ്ടായിരുന്ന സമയത്തെ അവസ്ഥയിൽ നിന്ന് പിന്നീട് അത്രയും മേന്മയോടുകൂടി അരങ്ങുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് പറയുമ്പോൾ അനവധി കാര്യങ്ങൾ ഏകദേശം ഒരു 25 കൊല്ലത്തോളം കാലം ഒന്നിച്ച് മാർഗിയയിൽ പ്രവർത്തിക്കാനും അരങ്ങുകൾ ഒന്നിച്ച് പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനവധി ഓർമ്മകൾ അദ്ദേഹവുമായിട്ട് അദ്ദേഹമായിട്ടുണ്ട്. ഒരു കാര്യം, ഇത്രയും സ്വഭാവ സവിശേഷതയും സംഗീത അറിവും ഉള്ള ആൾക്കാർ വളരെ അപൂർവമാണ്. ചിലരൊക്കെ സംഗീതത്തിനെക്കുറിച്ച് വളരെ അറിവായിരിക്കും, പക്ഷേ സ്വഭാവം മേന്മയായിട്ട് പറയാൻ പറ്റില്ല. ചിലർക്ക് സ്വഭാവം നന്നാവും, പക്ഷെ സംഗീതപരമായിട്ട് ചിലപ്പോൾ പിന്നോക്കമായിരിക്കും. പക്ഷേ ഇത് സ്വഭാവം ആരെയും അനൂഹ്യപ്പെടുത്തുന്ന ഒരു പ്രകൃതമല്ല, വളരെ സാത്വികനായ ഒരു വ്യക്തി എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുന്നു എന്ന ഇത്രയും വലിയ സംഗീത അറിവുള്ള ആളാണ്, ഇത്രയും
പാണ്ഡിത്യമുള്ള ആളാണ് എന്ന ഒരു വിചാരമേ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും എന്നാൽ അരങ്ങ് അതിഗംഭീരമായിട്ടും അവതരിപ്പിക്കുന്ന ഒരു ഒരവസ്ഥ ഹരിദാസ് തിരുമേനിയെ സംബന്ധിച്ച് എടുത്ത് പറയേണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന് നഷ്ടം, മാർഗിക്ക് വലിയ നഷ്ടം, അതുപോലെ തന്നെ കഥകളി അരങ്ങുകൾക്കും അതൊരു കുറവ് തന്നെ ആണ്. എന്തായാലും തൃപ്പൂണിത്തുറ ഹരിദാസ് അനുസ്മരണ സമിതി ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി കലാമണ്ഡല ഹരിദാസ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഏറ്റവും ഉചിതമായി. മാത്രമല്ല എന്നെ എനിക്ക് രണ്ട് വാക്ക് പറയാൻ കൂടി അതിനുള്ള അവസരം ഒരുക്കിയതും അതിനുള്ള സന്തോഷവും ഞാൻ പങ്കിടുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത് പാലേരി മോഹൻ മഷാണ്. അദ്ദേഹം എന്നെ ഇതിലേക്ക് പറയാമോ എന്ന് ചോദിച്ചു. ഞാനത് സന്തോഷപൂർവ്വം ആകാം, കാരണം തിരുമേനിയെക്കുറിച്ച് പറയാൻ അനവധി ഓർമ്മകളുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിട്ടുന്നുണ്ടോ? ഇപ്പൊ വരെ മനസ്സ് കിട്ടുന്നുണ്ടോ? പ്രാണൻ വല്ലവരേ, പ്രാണൻ വല്ലവരേ, കാടി നേരം നിങ്ങളേ ആടാ ഞാൻ പരിതാപം. ഇപ്പൊ കിട്ടുന്നുണ്ടോ? വളർക്കുന്നു സുഖമിപ്പോ, നമസ്കാരം. കലാമണ്ഡലം ശ്രീ വെൺമണി ഹരിദാസ് ഏട്ടൻ, അദ്ദേഹത്തിൻ്റെ കൂടെ അനവധി സ്റ്റേജുകളിൽ പാടുവാൻ എനിക്ക് ഒരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മഹാഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാടുമ്പോഴുള്ള ഒരനുഭവം. അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവം തന്നെയാണ്. അതായത് ഒരു ഫുൾ നൈറ്റ് കളിക്കൊക്കെ, ഒരു 9 മണി മുതൽ വെളുപ്പിനെ 5:30 to 6 വരെയുള്ള കളിക്കൊക്കെ ഹരിദാസ് ഏട്ടൻ്റെ കൂടെ പാടുമ്പോൾ സത്യത്തിൽ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും അതൊക്കെ മറക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുക, അതിന് ഒരു മാസ്മരികതയാണ്. സത്യത്തിൽ അത് കേട്ടിട്ട് ആസ്വദിച്ച് നിൽക്കാനാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് സത്യം. അദ്ദേഹം പാടുന്ന പോലെയൊന്നും പാടുവാൻ സാധിക്കില്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആ സൗന്ദര്യവും പിന്നെ ആ എന്താ സംഗീതത്തിൻ്റെ ഒരു ഭാവം, ഇത്ര ഭാവത്തോടു കൂടി പാടുന്ന ഒരു കഥകളിപ്പാട്ടുകാരൻ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഹരിദാസ് ഏട്ടൻ പാടുമ്പോൾ സത്യത്തിൽ അദ്ദേഹം ഭാവം കൊടുക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ പാട്ടിന്, ഹരിദാസ് ഏട്ടൻ്റെ പാട്ടിന് നല്ലൊരു ഭാവമുണ്ട്. പലരും കഥകളി സംഗീതത്തിന് ഭാവം കൊടുത്താണ് പാടാൻ ശ്രമിക്കുന്നത്. ഹരിദാസ് ഏട്ടൻ്റെ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഭാവം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അത് പാടുമ്പോൾ അത് ആ ഭാവം അവിടെ ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ ഭാവഗായകൻ എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏത് രാഗം പാടിയാലും അവിടെ ആ രംഗത്തിന് അനുഭവം വരുത്തുവാൻ ഉള്ള ഒരു പ്രത്യേക കഴിവ്, അത് ഹരിദാസ് ഏട്ടന് തന്നെ ഉള്ള കഴിവാണ്. മറ്റാർക്കും അത്ര കഴിവുണ്ടെന്ന് തോന്നുന്നില്ല. 3 ദിവസത്തിലെ എന്നോട് കഥകളെ എന്നുള്ള സാവേരി അത് വളരെ ഗംഭീരം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഹരിദാസ് ഏട്ടൻ അതൊരിക്കൽ അത് ഷഹാനയിൽ പാടി കേട്ടപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. സാവേരി അവിടുന്ന് മാറ്റിയത് കൊണ്ട് ആ രംഗത്തിന് യാതൊരു പോരായ്മ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഗംഭീരാവുകയും ചെയ്തു. അത് കേട്ടിട്ട് പലപ്പോഴും ഞാൻ പാടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ പലപ്പോഴും അത് നന്നാവാറില്ല. അതാണ് സത്യം. അതാ ഹരിദാസ് ഏട്ടൻ്റെ ആ ശബ്ദത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ സംഗീതത്തിൻ്റെ വഴികളുടെയും ഒരു പ്രത്യേകത തന്നെയാണ്. വല്ലാത്തൊരു ആകർഷണമായിരുന്നു ആ പാട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരു പാട്ടുകാരൻ ആണ് വെൺമണി ഹരിദാസ് ഏട്ടൻ. അകാലത്തിൽ തന്നെയാണ് അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞത്.
കഥകളി സംഗീതത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഹൈദരാലേശൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസമെങ്കിലും ഹരിദാസനെ പോലെ ഒന്ന് പാടാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം മോഹിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത്രയ്ക്ക് ആകർഷണമുള്ള ഒരു പാട്ടായിരുന്നു ഹരിദാസേട്ടൻ്റേത്. എല്ലാം ഈശ്വരൻ തീരുമാനിച്ച പോലെ അല്ലേ നടക്കുകയുള്ളൂ. എന്തായാലും ഹരിദാസേട്ടൻ്റെ ഓർമ്മ എന്നും ഞങ്ങളെപ്പോലെയുള്ള കഥകളി ഗായകൻ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഏതൊരരംഗത്ത് പാടി നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴും ഹരിദാസേട്ടനെ ഓർക്കാത്ത ഒരു കളി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഹരിദാസേട്ടൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ലോകത്തിൽ നാഥനായി കാരുണ്യം പൊഴിക്കുന്ന ദേവാ നീ കാത്തിടേണം, കാരുണ്യം പൊഴിക്കുന്ന ദേവാ നീ കാത്തിടേണം. സ്വാമി എൻ പാദം തേടി ഇരുമുടി കെട്ടു വേണ്ടി പതിനെട്ടു പടി കേറി ഭക്തരാം ഞങ്ങളെത്തി. സ്വാമി എൻ പാദം അരികിൽ നീ മോരാ.